ലോകത്തിലെ തന്നെ നരകമെന്ന് വിശേഷിപ്പിക്കാവുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഉത്തരകൊറിയ. വിചിത്രമായ ധാരാളം നിയമങ്ങളുടെയും ക്രൂരതകളുടെയും ഒരു നാട്. അവിടുത്തെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കഥകൾ നാം അറിയുമ്പോൾ ഭാരതത്തിൽ പിറവി കൊണ്ടതിന് നാം ഓരോരുത്തരും ദൈവത്തോട് മനസ്സുകൊണ്ട് നന്ദിയും പറയും. ഉത്തരകൊറിയയെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പേരാണ് കിം ജോങ്, ഉത്തരകൊറിയൻ പ്രസിഡന്റ്. ധാരാളം കിംവദന്തികളും ക്രൂരതകളും കിം ജോങ്ങിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ഫൈക്കസ് മീഡിയയിലെ ഇന്നത്തെ വിശേഷം ഉത്തരകൊറിയയെക്കുറിച്ചാണ്. ഈ കിം ജോങ്ങിനെ കുറിച്ച് അവിടെ പറയപ്പെടുന്ന കുറച്ച് മിത്തുകളുണ്ട്. ഋതുക്കളെ പോലും സ്വന്തം മനോധൈര്യം കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന, 3 വർഷം കൊണ്ട് ഏകദേശം 1500 പുസ്തകങ്ങൾ എഴുതിയ, എന്തിന് ജനിച്ച് 21-ാം ദിവസം എഴുന്നേറ്റ് നടന്നുവെന്ന് പറയപ്പെടുന്ന ഒരു അപൂർവയിനം മനുഷ്യൻ തന്നെയാണ് ഈ കിം ജോങ്. 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഇലക്ഷനിൽ ജനങ്ങൾ വീണ്ടും വീണ്ടും കിം ജോങ്ങിനെ തന്നെ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ പിറകിലും രസകരമായ ഒരു കാര്യമുണ്ട്. വോട്ടർ ഐഡിയും മറ്റുമായി വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങൾക്ക് അവിടെയുള്ള പോളിംഗ് ബൂത്തിൽ ഒരു പേര് മാത്രമേ ബാലറ്റ് പേപ്പറിൽ കാണാൻ സാധിക്കൂ. അത് സാക്ഷാൽ കിം ജോങ്ങിന്റേതാണ്. പിന്നെങ്ങനെ കിം ജോങ്ങിൽ നിന്നും ജനങ്ങൾ രക്ഷപ്പെടും? ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും ശിക്ഷകൾ വിധിക്കുന്ന ഒരു നാട്. അതുകൊണ്ട് തന്നെ അവിടെ കുറ്റകൃത്യങ്ങൾ കുറവാണെന്ന് പറയാം. ഗവൺമെന്റിനെതിരെ അവിടെ ശബ്ദമുയർത്തുന്ന സാധാരണ ജനങ്ങളെ കുടുംബത്തോടെ തടങ്കലിലടയ്ക്കുന്ന ശിക്ഷാവിധിയാണ് അവിടെ കാണുന്നത്. വ്യത്യസ്തത അവിടുത്തെ നിയമങ്ങളിൽ മാത്രമല്ല, കലണ്ടറിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ വർഷം 2022 ആണെങ്കിൽ അവിടെ ഇപ്പോൾ 110 ആണ് വർഷം. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1912 ഏപ്രിൽ 12 തൊട്ടാണ് ഉത്തരകൊറിയയിലെ കലണ്ടർ ആരംഭിക്കുന്നത്. അന്നാണ് ഉത്തരകൊറിയൻ സ്ഥാപകനും എറ്റേണൽ പ്രസിഡന്റ് ഓഫ് നോർത്ത് കൊറിയ എന്നും അറിയപ്പെടുന്ന കിം സംഗ് 2-ാമന്റെ ജന്മദിനം. ഏപ്രിൽ 12 ഇന്നും ഒരു പൊതു അവധിയോടുകൂടിയ പ്രധാനപ്പെട്ട ഒരു ദിവസമായി കണക്കാക്കുന്നു. ക്രിസ്മസിന് തുല്യമായാണ് അവർ അന്ന് ആഘോഷിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദി ഡേ ഓഫ് സൺ എന്നും ഏപ്രിൽ 12 അറിയപ്പെടുന്നു. അങ്ങനെ ഗ്രിഗോറിയൻ കലണ്ടറിലെ 1912 ജൂഷെ കലണ്ടറിലെ ജൂച്ചെ 1 ആയി മാറി. ഇനി ഉത്തരകൊറിയൻ ശിക്ഷാവിധിയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, അവിടെ ഒരാൾ തെറ്റ് ചെയ്താൽ അത് അവരുടെ 3 തലമുറയെ തന്നെ ബാധിക്കുമെന്നതാണ്. തെറ്റ് ചെയ്ത ആൾക്ക് കിട്ടുന്ന അതേ ശിക്ഷ തന്നെ ആയിരിക്കും അവരുടെ 3 തലമുറകളിൽ അങ്ങോട്ടും കിട്ടാൻ പോകുന്നത്. പരസ്പരം ഉച്ചത്തിൽ സംസാരിച്ചാൽ വധശിക്ഷ നടപ്പിലാക്കുന്ന നാട്. അനുവാദം കൂടാതെ ഒരു ISD കോൾ ചെയ്താൽ ശിക്ഷിക്കുന്ന നാട്. ഒരു ബോളിവുഡ് സിനിമ കണ്ടാൽ ശിക്ഷിക്കുന്ന നാട്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിബന്ധനകളാണ് അവിടെ ഉള്ളത്. അവിടെ ആകെ ഉള്ളത് 3 ചാനലുകളാണ്. അതിൽ 1 എണ്ണം ശനിയും ഞായറും മാത്രമാണ് നടക്കുന്നത്. 1 ചാനൽ ദിവസവും 5-6 മണിക്കൂർ മാത്രവും. ഇതിലെല്ലാം വിചിത്രം, ഈ ചാനലുകളിലെല്ലാം അവിടുത്തെ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും സംസാരിക്കുക എന്നതാണ്. ഹോളിവുഡ് സിനിമ കാണുന്നതും കിം ജോങ്ങിനെയോ കുടുംബത്തെയോ കുറ്റം പറയുന്നതോ പോലും രാജ്യദ്രോഹമായി കണക്കാക്കുന്ന നാട്ടിലെ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന കിം ജോങ് ഹോളിവുഡ് സിനിമകളുടെ ഒരു കടുത്ത ആരാധകനാണ് എന്നതാണ്. നേതാക്കളുടെ പടം പതിച്ച ബാഡ്ജുകൾ അവിടുത്തെ പൊതുജനങ്ങൾ നിർബന്ധമായും ധരിച്ചിരിക്കണം. വീടുകളിലെല്ലാം ഒരു റേഡിയോ ഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഗവൺമെന്റിന്റെ അനൗൺസ്മെന്റ് മാത്രമായിരിക്കും ഈ റേഡിയോയിൽ കൂടി കേൾക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇഷ്ടമുള്ളതുപോലെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിൽ പോലും ഉത്തരകൊറിയയിൽ നിയന്ത്രണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ നിയമലംഘനങ്ങൾക്ക് പോലും നേരിടേണ്ടി വരുന്ന ശിക്ഷയും വലുതായിരിക്കും. മുതിർന്നവരെ അധിക നേരം നോക്കുന്നതോ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ടിപ്പ് കൊടുക്കുന്നതോ എന്തിന് തനിക്കിഷ്ടമുള്ള അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് സമ്മാനങ്ങൾ നൽകുന്നതോ പോലും ഇവിടെ ശിക്ഷ അർഹിക്കുന്ന വലിയ തെറ്റാണ്. കുടിയേറ്റക്കാരെ വളരെ മോശമായാണ് ഇവിടുത്തെ ഗവൺമെന്റ് ചൂഷണം ചെയ്യുന്നത്. മാത്രമല്ല, ഇവിടുത്തെ പൗരന്മാർ പോലും ഈ നിയമങ്ങൾ മൂലം ഗതികെട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയാണ്. ദക്ഷിണ കൊറിയയാണ് അതിനായി അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. ഏഷ്യൻ വൻകരയുടെ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഉത്തരകൊറിയ. 1945 വരെ ജപ്പാന്റെ അധീനതയിലായിരുന്നു കൊറിയൻ ഉപദ്വീപ്. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉത്തരകൊറിയ, ദക്ഷിണ കൊറിയ എന്ന 2 രാഷ്ട്രങ്ങളായി ഇവ മാറുകയായിരുന്നു. ഫാസിസ്റ്റ് രാജ്യമായ ഉത്തരകൊറിയയെ ലോകരാഷ്ട്രങ്ങൾ തന്നെ ഭയത്തോടെയാണ് നോക്കുന്നത്. അതിന്റെ പ്രധാന കാരണം അവിടെയുള്ള ആണവായുധങ്ങളുടെയും ഹൈഡ്രജൻ ബോംബുകളുടെയും വൻ ശേഖരം തന്നെയാണ്. ലോകത്തെ ആകമാനം തകർത്ത് കളയുവാനുള്ള ആണവായുധങ്ങളും ബോംബുകളും ഇവരുടെ പക്കലുണ്ട് എന്നതാണ്. മാത്രവുമല്ല, ലോകത്തിലേക്ക് തന്നെ ഏറ്റവും വലിയ മിലിട്ടറി പവറിൽ നോക്കുകയാണെങ്കിൽ ഉത്തരകൊറിയയ്ക്ക് 4-ാം സ്ഥാനമാണുള്ളത്. നമ്മുടെ നാട്ടിൽ സാധാരണമായ കൊക്കോകോളയും ജീൻസും മറ്റും അവിടെ നിരോധിച്ചവയാണ്. എന്നാൽ നമുക്ക് ഇല്ലീഗലായിട്ടുള്ള കഞ്ചാവും മറ്റും അവിടെ ധാരാളം കൃഷി ചെയ്യുന്നുമുണ്ട്. നോർത്ത് കൊറിയയിലെ മറ്റൊരു വ്യത്യസ്തതയാണ് അവിടെ രാത്രികാലങ്ങളിൽ കറണ്ടുള്ളത് അവിടുത്തെ തലസ്ഥാനമായിട്ടുള്ള പയോഗാങ്ങിൽ മാത്രമാണ് എന്നതാണ്. രാത്രികാലങ്ങളിൽ ബാക്കി എല്ലാ സ്ഥലങ്ങളും ഇരുണ്ടു മൂടിക്കിടക്കുന്നു.
സത്യത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്നത് എന്താണെന്ന് പോലും അറിയില്ല. ഒന്നുറക്കെ സംസാരിക്കുവാനോ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാനോ പോലും അനുവാദമില്ലാത്ത കുറെ മനുഷ്യർ. ഉത്തരകൊറിയയിലെ പുരോഗമനമുള്ള ഏക സ്ഥലമെന്ന് പറയുന്നതും പയോഗാങ് ആണ്. ടൂറിസ്റ്റുകളായി ഉത്തരകൊറിയയിൽ എത്തുന്ന ആൾക്കാർ താമസിക്കുന്നതും ഇവിടെ തന്നെയാണ്. മാത്രമല്ല ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നതും പയോഗാങ്ങിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നതും നോർത്ത് കൊറിയയിലാണ്. നോർത്ത് കൊറിയയിലെ ജനങ്ങളിൽ പൊതുവായ ഒന്നാണ് അവരുടെ മെലിഞ്ഞ ശരീരപ്രകൃതി. ആകെ ജനസംഖ്യയുടെ ഏകദേശം 3% ആൾക്കാരിൽ മാത്രമാണ് പൊണ്ണത്തടി ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുമായി ചെറിയൊരു സാമ്യം ഉത്തരകൊറിയയ്ക്കുണ്ട്. അത് നമ്മുടെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടാണ്. രണ്ട് രാജ്യങ്ങളുടെയും സ്വാതന്ത്ര്യ ദിനം 15 ഓഗസ്റ്റ്. ഇനി ജനസംഖ്യയുടെ കണക്കെടുത്താൽ നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ ഗുജറാത്തിലെ ആകെ ജനസംഖ്യയായ 6 കോടിയാണ് ഉത്തരകൊറിയയിലെ ആകെ ജനസംഖ്യ. ഇനി നോർത്ത് കൊറിയയിലെ സംസ്കാരത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ സംസ്കാരത്തെ കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ് അവിടുത്തെ ഗവൺമെന്റും ജനങ്ങളും ഒക്കെ. ജനങ്ങളിപ്പോഴും തനതായ സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയുള്ള വസ്ത്രങ്ങളാണ് അവിടെ ധരിക്കാറ്. അങ്ങനെ കൗതുകമുണർത്തിക്കുന്ന നോർത്ത് കൊറിയൻ നിയമങ്ങളും ആചാരങ്ങളും ഒക്കെ നിരവധിയാണ്. അപ്പോ ദാ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. നോർത്ത് കൊറിയയിലെ വിശേഷങ്ങളിൽ നിങ്ങൾക്ക് രസകരമായി തോന്നിയത് എന്താണെന്ന് ഇവിടെ കമന്റ് ചെയ്യണേ. ഒപ്പം മറ്റു കൂട്ടുകാർക്കായി ഷെയറും ചെയ്യുക. രസകരമായ ഇത്തരം വസ്തുതകൾ കൂടുതൽ അറിയാൻ ഈ ചാനൽ ഫോളോയും ചെയ്തേക്കൂ.